നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് കുരങ്ങുപനി അഥവാ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മന്ത്രിസഭ വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം സ്ഥിതി വിലയിരുത്തി. സാധ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ സെയ്ദ് അറിയിച്ചു. 13 രാജ്യങ്ങളിലായി 100-ലേറെ ആളുകൾക്ക് ഈ അസുഖം കണ്ടെത്തിയിട്ടുണ്ട്. ഗൾഫിൽ UAE-യിൽ 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കുവൈറ്റും ജാഗ്രതയിലാണ്. രോഗം കണ്ടെത്തിയാൽ ചികിത്സിക്കാനും രോഗവ്യാപനം തടയാനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. കോവിഡ് മുന്നണി പോരാളികൾക്ക് നൽകി വരുന്ന സൗജന്യ റേഷനെ കോഴി ക്ഷാമം ബാധിക്കുന്നു. റേഷന് നൽകുന്ന ഉൽപ്പന്നത്തിന്റെ ഭാഗമായി കോഴിയിറച്ചിയുടെ അഭാവത്തിൽ ഇപ്പോൾ നൽകാൻ കഴിയില്ലെന്ന് വിതരണ കേന്ദ്രത്തിൽ നിന്ന് അറിയിക്കുന്നതായി ഗുണഭോക്താക്കൾ പറഞ്ഞു. വിതരണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരോട് ബാക്കി സാധനങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നും ഏതെങ്കിലും ഉൽപ്പന്നം ലഭ്യമായില്ലെങ്കിൽ വിതരണം നീട്ടിവെക്കുമെന്ന് പറഞ്ഞ് അപേക്ഷ നിരസിച്ചതായി പരാതിപ്പെട്ടു. അതേസമയം ചില കേന്ദ്രങ്ങളിൽ വിതരണം നടക്കുന്നുണ്ട്. മാർച്ച് മുതലാണ് കുവൈറ്റിൽ കോവിഡ് മുന്നണി പോരാളികൾക്കുള്ള സൗജന്യ റേഷൻ വിതരണം ആരംഭിച്ചത്. വിദേശികളായ ജീവനക്കാർക്കായി രാജ്യത്തിന്റെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് 5 സ്ഥലങ്ങളിൽ റേഷൻ വിതരണം നിശ്ചയിച്ചിട്ടുണ്ട്. അരി, പഞ്ചസാര, പരിപ്പ്, പാൽപ്പൊടി, ഭക്ഷ്യെണ്ണ, ടൊമാറ്റോ പേസ്റ്റ്, ചിക്കൻ എന്നിവയാണ് റേഷൻ കിറ്റിലുണ്ടാവുക. കുവൈറ്റിൽ വിവാഹമോചന നിരക്കിൽ വർധന. കഴിഞ്ഞ വർഷം 17,693 വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 8,041 വിവാഹമോചനവും റിപ്പോർട്ട് ചെയ്തു. 45.44% വിവാഹമോചന നിരക്ക്. സ്വദേശികളുടെയും വിദേശികളുടെയും ചേർത്തുള്ള കണക്കാണിത്. ബദൂനികളുടെ 953 വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 520 വിവാഹമോചനവും റിപ്പോർട്ട് ചെയ്തു. വിവാഹമോചനം നടത്തുന്നവരിൽ പകുതിയിലധികം 20-നും 34-നും ഇടയിൽ പ്രായമുള്ളവരാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് വിവാഹമോചന നിരക്കും വർദ്ധിച്ചു. കുവൈറ്റ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. സർക്കാർ സേവനങ്ങൾക്കുള്ള ഏകജാല സംവിധാനമായ സഹേൽ ആപ്ലിക്കേഷൻ വഴിയാണ് സ്വീകരിക്കുന്നത്. 65 വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രമാണ് ഹജ്ജിന് അനുമതി നൽകുക. തീർത്ഥാടകർ സൗദി ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയിരിക്കണം. സൗദിയിലെത്തുമ്പോൾ 72 മണിക്കൂർ സാധ്യതയുള്ള PCR പരിശോധന റിപ്പോർട്ട് ഹാജരാക്കണം. ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ മാസ്ക് ധരിക്കണം. കോവിഡ് ചികിത്സാ ചെലവുകൾ കവർ ചെയ്യുന്ന ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം എന്നിവയാണ് മറ്റ് നിബന്ധനകൾ. ഇവയെല്ലാം സൗദി പൊതുവായി ഏർപ്പെടുത്തിയ നിബന്ധനകളാണ്. 1,000-ലധികം പേർ ഇതിനകം അപേക്ഷ നൽകിയിട്ടുണ്ട്. 3,622 പേർക്കാണ് ഈ വർഷം കുവൈറ്റിൽ നിന്ന് ഹജ്ജിന് അനുമതി നൽകുക. കോവിഡ് പ്രതിസന്ധിക്ക് മുമ്പ് 8,000 ഈ വർഷം ഹജ്ജ് തീർത്ഥാടകരുടെ ആകെ എണ്ണം 10 ലക്ഷം സൗദി പരിമിതപ്പെടുത്തിയ സാഹചര്യത്തിലാണ് കുവൈറ്റിന്റെ വിഹിതവും കുറഞ്ഞത്. കുവൈറ്റിലെ ഏറ്റവും വലിയ വികസന പദ്ധതിയായ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ 2 നിർമ്മാണം 61.8% പൂർത്തിയാക്കിയതായി പൊതുമരാമത്ത് മന്ത്രാലയം അറിയിച്ചു. പ്രതിവർഷം 25 മില്യൺ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ 180,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പദ്ധതി നിർമ്മിക്കുന്നത്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സോളാർ സെല്ലുകളിലാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കൂടാതെ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി പരിസ്ഥിതി സൗഹൃദ വസ്തുക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിമാനങ്ങൾക്ക് പ്രവേശിക്കാനായി 51 പ്രവേശന കവാടങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പ്രധാന കെട്ടിടവുമായി 2 ട്രാൻസിസ്റ്റ് ഹോട്ടലുകളും ബന്ധിപ്പിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ ലൈസൻസ് ഇല്ലാതെ സൗന്ദര്യവർദ്ധക ചികിത്സ നടത്തിയ പ്രവാസി വനിത അറസ്റ്റിൽ. കാലാവധി കഴിഞ്ഞ ക്രീമുകളും മരുന്നുകളുമാണ് ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്നത്. കൂടാതെ അനുമതിയില്ലാത്ത സ്ഥലത്ത് വെച്ചായിരുന്നു ചികിത്സ നടത്തിയിരുന്നത്. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള താമസകാര്യവകുപ്പ്, ആരോഗ്യ മന്ത്രാലയം, മാൻപവർ അതോറിറ്റി എന്നിവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ് ചെയ്തത്. കുവൈറ്റിലെ താമസ നിയമങ്ങളും തൊഴിൽ നിയമങ്ങളും ലംഘിച്ച് രാജ്യത്തിലെ ലൈസൻസ് ഇല്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ ചികിത്സ നടത്തിയിരുന്നതെന്ന് അധികൃതർ പറഞ്ഞു. ഇവർക്കെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഗോതമ്പ് കയറ്റുമതി നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടാനൊരുങ്ങി കുവൈറ്റ്. സമീപകാല തീരുമാനത്തിനെതിരെ ഗോതമ്പ് നിരോധന കയറ്റുമതിയിൽ നിന്ന് കുവൈറ്റിനെ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥലപതി സിബി ജോർജുമായി വാണിജ്യ വ്യവസായ മന്ത്രി ഫഹദ് അൽ ഷെരിയാൻ ചർച്ച നടത്തും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേഡിക്ക് 253 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.